ഹായ് ഹലോ നമസ്കാരം. പ്രേക്ഷകരെ അധികം നിരാശപ്പെടുത്താത്ത ഒരു സംവിധായകനാണ് രഞ്ജിത് ശങ്കർ. അദ്ദേഹം ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്ന സിനിമകളൊക്കെ തന്നെ ക്വാളിറ്റിയുള്ള സിനിമകളാണ്. അതുപോലെ അജു വർഗീസ് എന്ന നടന്റെ മറ്റൊരു വേഷ പകർച്ച, അത് കമല എന്ന സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ആയിട്ട് സാധ്യതയുള്ള സിനിമകളുടെ കൂട്ടത്തിലുള്ളതാണ് കമല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കമല എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂയിലേക്ക് അജു വർഗീസ് ആണ് സിനിമയിൽ നായകൻ എങ്കിൽ കൂടി റുഹാനി ശർമ്മ ആണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. റുഹാനി ശർമ്മ തൻ്റെ റോൾ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അജു വർഗീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അജു വർഗീസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാറ്റത്തിലേക്കാണ്, തന്നെ തന്നെ ഒന്ന് മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ്. കാരണം സ്ഥിരം ചെയ്തു വരുന്ന റോളുകളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ഈ സിനിമയിലെ കാര്യം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സിനിമയിൽ ഹ്യൂമർ എലമെൻറ്റിൻ്റെ ഒരു അംശം പോലും നമുക്ക് അജു വർഗീസിൽ നിന്ന് കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അജു വർഗീസിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആള് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ അജു വർഗീസ് സീരിയസ് ആവാനായിട്ട് ചില ശ്രമങ്ങളിൽ ചില ഏരിയകളിൽ കുറച്ച് കഷ്ടപ്പെട്ടോ എന്നും തോന്നിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ. എങ്കിലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അജു വർഗീസ് തൻ്റെ പോർഷൻ വളരെ ഗുഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കഥയുടെ പ്ലോട്ടിലേക്കും കാര്യങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ സഫർ എന്ന ക്യാരക്ടറിനെയാണ് അജു വർഗീസ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ണിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ബ്രോക്കർ റിയൽ എസ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥലക്കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ട്രൈബൽ ഏരിയയിലെ കുറച്ച് ഏരിയ, ആ ഏരിയ റിസോർട്ട് പണിയാനായിട്ട് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ഓൺലൈനിൽ പരിചയപ്പെട്ട കമല സഫറിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡീലിൻ്റെ ഇടയിലേക്ക് കമല വരികയും കമലയ്ക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും പിന്നീട് കമല ഉണ്ടാക്കുന്ന ചില ദുരൂഹതകളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. സത്യത്തിൽ കമല ആരാണ്, കമല എവിടെ നിന്ന് വരുന്നു, കമലയുടെ ലക്ഷ്യം എന്താണ് എന്നതിലേക്ക് പ്രേക്ഷകരെ സിനിമ നല്ലപോലെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം കമലയുടെ പല പ്രവൃത്തികളും സിനിമയിൽ ദുരൂഹതകൾ പ്രേക്ഷകരും ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ദുരൂഹതകൾ എന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകരെ നല്ല ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും കമല ഒരു പാരനോമൽ ഫോഴ്സ് ആണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരെ സംശയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദുരൂഹത അവസാനം വരെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രേതം സിനിമയിൽ ജയസൂര്യയൊക്കെ ചെയ്ത പോലത്തെ നായകൻ്റെതായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ തന്നെയാണ് കഥയും, അന്വേഷണത്തിലൂടെ തന്നെയാണ് കമല ആരാണ് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. കമല ആരാണ് എന്ന് കണ്ടെത്തുന്നിടത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് സ്റ്റോറി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്, ഞാനായിട്ട് പറയുന്നില്ല. കുറച്ച് ലൊക്കേഷൻസ് മാത്രമാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ എടുത്തിരിക്കുന്ന വിഷ്വൽസ് എല്ലാം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ഒത്ത രീതിയിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ആ പരിഷ്കൃത സമൂഹം പലപ്പോഴും അവജ്ഞയോടെ കാണുന്നതാണ്. ആ പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കുന്ന ട്രൈബൽ ഏരിയയിലെ ആളുകൾ, അപ്പോൾ ആ ട്രൈബൽ ഏരിയയിലെ ആളുകളെ ചൂഷണം ചെയ്യുന്ന പരിഷ്കൃത സമൂഹവും, ഒപ്പം തന്നെ ഇപ്പം അപരിഷ്കൃത സമൂഹത്തിൽ നിന്നും ആരെങ്കിലും പരിഷ്കൃത സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇടുങ്ങിയ മനസ്സും, അതൊക്കെ ഈ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ സിനിമയുടെ വളരെ പോസിറ്റീവായിട്ട കാര്യങ്ങളാണ്. ഈ സിനിമയുടെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ സിനിമ ത്രില്ലിംഗ് മൂഡിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള കഥപറച്ചിൽ രീതി പലപ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഇതൊരു വളരെ ചെറിയ ക്യാൻവാസാണ്. അപ്പോൾ ക്യാൻവാസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മിനി കൂപ്പർ വണ്ടിയും ആ വണ്ടി, അതുപോലെ തന്നെ ഒരു റിസോർട്ട്, അതിൻ്റെ കാടിൻ്റെ കുറച്ച് പോർഷൻസ്, ഇതൊക്കെ ആയിട്ട് ഇതാണ് മാക്സിമം എപ്പോഴും വിഷ്വലിൽ കാണിക്കുന്ന സീൻസ് എന്ന് പറയുന്നത്. കാണിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുന്നു എന്നുള്ളൊരു ഫീല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു ത്രില്ലിംഗ് മൂഡ് അനുസരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മൾ നേരത്തെ കേട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ തന്നെ ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി. കാര്യം സിനിമ പോകുന്നത് ത്രില്ലിംഗ് മോഡിലാണ്. അവസാനം ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയധികം ഒരു പ്രേക്ഷകൻ എന്നതിൽ എന്നിൽ വളരെയധികം ത്രില്ല് അടിപ്പിച്ചില്ല ഈ സിനിമയ്ക്ക്. അത്ര തീവ്രമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് തിയേറ്ററിലിരുന്നപ്പോൾ കിട്ടിയില്ല എന്നുള്ളതും വസ്തുതയാണ്. പിന്നെ തോന്നിയിട്ടുള്ള കാര്യം സിനിമയിൽ അല്പം പോലും ഹ്യൂമർ ഒരു ഏരിയയിൽ കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ മാത്രം പ്രതീക്ഷിച്ച് പോയാൽ മതി. അത്യാവശ്യം മികച്ച രീതിയിൽ ഒരിക്കൽ സിനിമ ഒരു ആവറേജ് മൂവി ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.